ഈ സുപ്രീം കോടതി തീരുമാന പ്രകാരം ഏറ്റവും ആദ്യം രാജിവെച്ച് പോകേണ്ടത് പിന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയന്റെ കയ്യിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഒരു കത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ എന്താണ് നമ്മൾ പറയുക, എന്ത് പേരാണ് വിളിക്കുക എന്നെനിക്ക് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത്. കണ്ണൂർ സർവകലാശാലയുടെ കാര്യത്തിൽ ഇത് മറ്റ് സർവകലാശാലയുടെ കാര്യത്തിലും ഇതുപോലെ ഗവൺമെൻറ് എന്നെ സമ്മർദ്ദത്തിലാത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് ചാൻസലർ സ്ഥാനം തന്നെ മാറ്റിക്കോളൂ. സേവ് കേരള ഫോറം ഒരു അഭിഭാഷകരുടെ ഒരു സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-25 അഭിഭാഷകർ സംസ്ഥാനത്തു നിന്നൊട്ടാകെ ആ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൽ വളരെ സീനിയറായിട്ടുള്ള ആളുകളുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ഗവർണറോട് ഞങ്ങൾ നേരത്തെ സോമൻ പറഞ്ഞ പോലെ ആവശ്യപ്പെട്ടത് കേരളത്തിലെ അധികാര ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന 3 പേർ, ഒന്ന് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി, 2 കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, 3 കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ, ഈ 3 അധികാര പിന്നെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരെയും അവർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി എന്നുള്ളതുകൊണ്ട് അവരെ ആ അധികാര സ്ഥാനത്ത് നിന്ന് അവരെ നീക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ കേരള ഗവർണറുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ ജില്ലക്കാരനായതുകൊണ്ട് ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിക്കണം എന്ന് പറയുകയും ചെയ്തു. അത് ഭരണഘടനാ ലംഘനം, നിയമവിരുദ്ധം, സത്യപ്രതിജ്ഞാ ലംഘനം, അതാണ് ഞങ്ങളുടെ 1-ാമത്തെ നിലപാട്. 2-ാമത്തെ നിലപാടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു, അവരും ആ മന്ത്രിയും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നടത്തണം എന്ന് രേഖാമൂലം കത്തെഴുതി ഗവർണർക്ക് കൊടുത്തു. കേരള പിന്നെ സേവ് കേരള ഫോറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത നിയമ പോരാട്ടങ്ങളായിരിക്കും. അതിൽ ഞങ്ങൾക്ക് ഊർജ്ജം പകരുന്നത് 2001-2006 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ പോരാട്ടമായിരിക്കും. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. സേവ് കേരള ഫോറം എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിർണായകമായ ചില ചുവടുവയ്പ്പുകൾ അങ്ങിപ്പോൾ നടത്തുന്നു. പൊതുസമൂഹത്തിൻ്റെ പലവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു. ഭരണകൂട ഭീകരതയ്ക്കെതിരെ, മന്ത്രിമാരുടെ ധൂർത്തിനെതിരെ, അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. കെടുകാര്യസ്ഥതിക്കെതിരെയും ധൂർത്തിനെതിരെയും പ്രതികരിക്കുന്ന അങ്ങ് ഏറ്റവും ശക്തമായ ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ കേരളത്തിൻ്റെ ഗവർണറെ നേരിൽ കണ്ട് ഒരു പരാതി നിവേദനം കൊടുത്തിരിക്കുന്നതിൽ പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും അതിലപ്പുറം അഡ്വക്കേറ്റ് ജനറലിനെയും ആ സ്ഥാനത്ത് നിന്ന് ഗവർണർ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് അങ്ങുൾപ്പെടുന്ന സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തി, സ്വജന പക്ഷപാതം നടത്തി. പ്രതിപക്ഷം പോലും പറയാൻ മടിച്ചിരുന്ന ഇത്തരം ചില ആവശ്യങ്ങളുമായി ഗവർണറെ നേരിൽ കാണുന്നു, കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുണ്ട്. എന്താണ് പെട്ടെന്ന് ഇത്തരമൊരു നീക്കത്തിന് പിന്നിൽ? സുമൻ, ഇത് പെട്ടെന്നുള്ളൊരു നീക്കം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സുമൻ പറഞ്ഞതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ഒരു വേദിയുടെ ഭാഗമായി, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ഗവർണറെ പോയി കണ്ടത് എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് സേവ് കേരള ഫോറം. കേരളത്തിൽ വിവിധ മേഖലയിൽ നടക്കുന്ന അഴിമതികൾ, അതുപോലെ തന്നെ പിന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പരിസ്ഥിതി കൈയേറ്റങ്ങൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, ഉദ്യോഗസ്ഥ മാഫിയ ബന്ധങ്ങൾ, ഇതുപോലുള്ള സമൂഹത്തിലെ അനീതികൾക്കും അധാർമികതകൾക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ സന്ധിയില്ലാതെ പോരാടുന്ന ഒരു വേദി കഴിഞ്ഞ നവംബർ 12 എറണാകുളത്ത് വെച്ച് രൂപീകരിക്കപ്പെടുന്നുണ്ടായി. വിട്ടുവീഴ്ചയില്ലാതെന്ന് പറയുമ്പോഴത്തേക്കും അൺകോംപ്രമൈസിങ്ങും അൺറിലൻഡിങ്ങുമായി ഫൈറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് പിന്നെ നവംബർ 12 എറണാകുളത്ത് വെച്ച് രൂപീകരിക്കപ്പെട്ടത്. ആ വേദിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ഒരു ചുമതല കൂടി ഇപ്പോൾ ഞാൻ വഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനെന്നും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നർത്ഥം. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന്
കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ വേണ്ടിയിട്ട് പോയത്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഗവർണറോട് ഞങ്ങൾ നേരത്തെ സോമൻ പറഞ്ഞ പോലെ ആവശ്യപ്പെട്ടത്, കേരളത്തിലെ അധികാര ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മൂന്ന് പേർ, ഒന്ന് കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി, രണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മൂന്ന് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ. ഈ മൂന്ന് അധികാര ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവരെയും അവർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നുള്ളത് കൊണ്ട് അവരെ ആ അധികാര സ്ഥാനത്ത് നിന്ന് അവരെ നീക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ കേരള ഗവർണറുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ആ വെച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ നവംബർ 30-ാം തീയതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിലെ മൂന്നംഗ ബെഞ്ചിൽ നിന്ന് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. ആ സുപ്രീം കോടതി DY ചന്ദ്രചൂഡ്, JB പർദിവാല, മനോജ് മിശ്ര ഇവർ മൂന്ന് പേരുമാണ് ആ വിധി പ്രഖ്യാപിച്ചത്. ആ വിധി നമുക്കറിയാം, കേരളത്തിലെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു. അപ്പോൾ എനിക്ക് സോമൻ അറിയാമെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനം റദ്ദാക്കണമെന്ന് പറഞ്ഞ ആവശ്യവുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയിരുന്നു. റാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായാധിപനായിരുന്നു, അദ്ദേഹം ആവശ്യം തള്ളി. അതിനുശേഷം അവർ ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു. ജസ്റ്റിസ് മാണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലി അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു, അവരും അത് തള്ളി. അത് തള്ളിയതിനെ തുടർന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പം പോവുകയും സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഗോപിനാഥ് രവീന്ദ്രൻ രാജിവെക്കണം, അദ്ദേഹത്തിൻ്റെ നിയമനം റദ്ദാക്കണം എന്നുള്ള ഒരു വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, ആ വിധിയുടെ ഫൈൻഡിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും സത്യപ്രതിജ്ഞാ ലംഘനം കാണിച്ചു എന്ന് ഞങ്ങൾ പറയുന്നു. സോമനെ, ആ വിധിയിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആ വിധിയിൽ പറയുന്നത്, ഗവർണർ എന്നുള്ള നിലയിൽ ഗവർണർ മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അനുസരിച്ച് വേണം ഗവർണർ പ്രവർത്തിക്കാൻ. എന്നാൽ ചാൻസലർ എന്ന് പറഞ്ഞ ആ അധികാര സ്ഥാനം ഒരു വിധത്തിലുള്ള ഇതുപോലുള്ള സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിൽ പെടാൻ പാടില്ല. ചാൻസലർ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം ഒരു സ്വമേധയാ എടുക്കുന്ന തീരുമാനമാണെന്നും അതിൽ ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല എന്നുമുള്ള ഫൈൻഡിംഗ് ആണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അതായത് ചാൻസലറുടെ സുപ്പീരിയർ അതോറിറ്റിക്ക് പോലും വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഇടപെടാൻ പാടില്ല, ഇതാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇടപെട്ടാൽ അത് നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ കോടതികൾ ഇതിനു മുമ്പേ പല അവസരങ്ങളിലും ഇത്തരം സമീപനങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നും സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിച്ചിട്ടുള്ളത്, അപ്പം എന്താണ് ഇവിടെ നടന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. അത് ബഹുമാനപ്പെട്ട ഗവർണർ 2022 സെപ്റ്റംബർ 20 രാജ്ഭവനിൽ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞിരുന്നതാണ്. എന്താണ്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിൽ വന്ന് ഗവർണറോട് ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണമെന്നും അദ്ദേഹം തൻ്റെ സ്വന്തം ജില്ലക്കാരനാണ് എന്നും മുഖ്യമന്ത്രി അവിടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്ന് രേഖാമൂലം എഴുതി കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലും ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണം എന്നുള്ള നിയമോപദേശം കൊടുക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഈ മൂന്ന് അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് കണ്ടുപിടിച്ച അവരുടെ ഫൈൻഡിങ്സിനെതിരായി അവർ ഇടപെട്ടു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സിനെതിരായി ഇവർ നെപ്പോട്ടിസം നടത്തി, ഇവർ പക്ഷപാതിത്വം നടത്തി, ഇവർ അധികാര ദുർവിനിയോഗം നടത്തിയതിൻ്റെ ഭാഗമായി അവർ സത്യപ്രതിജ്ഞാ ലംഘനം, വയലേഷൻ ഓഫ് ഓഫീസ് നടത്തി എന്നുള്ളതാണ് അതിൽ നിന്ന് തെളിയുന്നത്. ആ സാഹചര്യത്തിൽ അവരെ മൂന്ന് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന മൂന്ന് പേരെയും ആ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഇന്ന് ഗവർണറുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ ചില മറുപടികളുണ്ട്, വിമർശനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഗവർണറുടെ നേർക്ക്. ഗവർണർ ഒരിക്കലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറോട് മാധ്യമങ്ങളിലൂടെയാണ് ചോദിച്ചു, ഏത് തരത്തിലാണ് ഞാൻ ഗവർണറെ സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത്? അത്തരമൊരു സാഹചര്യം ഒരിടത്തും ഉണ്ടായിട്ടില്ല. ജനാധിപത്യ മാർഗങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, അപ്പോൾ തികച്ചും ജനാധിപത്യ വിരുദ്ധമായി അവരെ പിരിച്ചുവിടുക, ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നയാളെ അവിടെ നിന്ന് മാറ്റുക, ഇത്തരം ആവശ്യങ്ങൾ ഉയരുന്നത് ഒരു സ്വാഭാവികതയാണോ? പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവർണറോട് തന്നെ തൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നു.
എത്ര സമ്മർദ്ദങ്ങളുണ്ടായാലും അതിനൊക്കെ വഴങ്ങി ഗവർണർ തൻ്റെ പദവി ദുരുപയോഗം ചെയ്യാമോ? അതിലപ്പുറം മുഖ്യമന്ത്രിയുടെ പേര് കോടതി ഒരു തരത്തിലും പരാമർശിച്ചിട്ടില്ല. ചില രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം സ്വാധീനത്തിന് ഗവർണർ വഴങ്ങി എന്ന് ഗവർണറെയാണ് സുപ്രീം കോടതി കുറ്റം പറഞ്ഞിരിക്കുന്നത്. അതും പിണറായി വിജയൻ തൻ്റെ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. സോമൻ, ഇത് വളരെ നിർണായകമായിട്ടുള്ള ചോദ്യമാണ് സോമൻ ചോദിച്ചത്. ഇത് മുഖ്യമന്ത്രി മാത്രമല്ല നിയമമന്ത്രിയും ചോദിച്ചിട്ടുണ്ട്, ഗവർണർ ഇതുപോലെ സ്വാധീനത്തിന് വഴങ്ങാമോ, നിയമവിരുദ്ധമായി ഗവർണർ കാര്യങ്ങൾ ചെയ്യാമോ, ഇതാണ് ചോദിച്ചത്. ഇത് വളരെ അപഹാസ്യമാണ്, വളരെ പരിഹാസ്യമാണ് എന്ന് പറയാതെ വയ്യ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2022 സെപ്റ്റംബർ 20 രാജ്ഭവനിൽ ഗവർണർ നടത്തിയ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ വെച്ച് ഗവർണർ എന്ത് പറഞ്ഞു? മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് വന്നു. രാജ്ഭവനിലേക്ക് വന്ന മുഖ്യമന്ത്രി ഗോപിനാഥ് രവീന്ദ്രൻ തൻ്റെ ജില്ലക്കാരനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇത് ആണ് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം രാജ്ഭവനിൽ നടത്തിയ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഔദ്യോഗിക പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം, അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 2022 സെപ്റ്റംബർ 20 കഴിഞ്ഞു, 2023 സെപ്റ്റംബർ 20 കഴിഞ്ഞു, ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ഗവർണർ ഈ പരാമർശം നടത്തിയിട്ട്. ഇതിനിടയിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ പിന്നെ രാജ്ഭവനിൽ വന്ന് ഇങ്ങനൊരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി നിയമപരമായി പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതൊരു അഡ്മിറ്റഡ് ഫാക്റ്റാണ് എന്നുള്ളതാണ്. അതിനുശേഷവും ഗവർണർ പല അവസരങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഗവർണർ പറഞ്ഞു, 6 ബിന്ദു കത്ത് തന്നു, പക്ഷേ അവരല്ല ഇതിന് ഉത്തരവാദി, ഉത്തരവാദിത്വം പിന്നെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗോപിനാഥ് രവീന്ദ്രനെ നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ലീഗൽ ഒപ്പീനിയൻ തന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് എന്താണ്? 9 തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾ രാജ്ഭവനിൽ വന്ന് ഇങ്ങനെ ഈ പിന്നെ വൈസ് ചാൻസലറെ നിയമിക്കണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് സുമേന? സുമേന്റെ രണ്ടാമത്തെ ചോദ്യം, അതായത് ഗവർണർക്കെതിരെ വിമർശനമില്ലേ എന്നുള്ളത്. ഒരു സംശയവും വേണ്ട, ഗവർണർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ആ വസ്തുത നമ്മൾ പറയുമ്പോൾ തന്നെ ഗവർണർ എന്താണ് ചെയ്തത്? ഗവർണർ പറഞ്ഞു, ഞാൻ ഈ തീരുമാനമെടുത്തു എന്നുള്ളത് തെറ്റായിപ്പോയി, അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിന്ന് കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സി എനിക്കെന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കാൻ കേരളത്തിൽ ആരോടാണ് എനിക്ക് ചോദിക്കാൻ കഴിയുക? കേരളത്തിലെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറലിനോടാണ് ചോദിക്കാൻ കഴിയുക. ഞാൻ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു, അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തന്നു. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനമെടുത്തത് സമ്മർദ്ദത്തിൻ്റെ മുകളിലായിരുന്നു എന്നുള്ളത് ഞാൻ പരസ്യമായി പറഞ്ഞു. എന്ന് മാത്രമല്ല, ഗവർണർ വേറൊരു കാര്യം പറഞ്ഞത് എന്താണ്? സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തീരുമാനം എടുക്കേണ്ടി വന്നത് കണ്ണൂർ സർവകലാശാലയുടെ കാര്യത്തിൽ. ഇത് മറ്റ് സർവകലാശാലയുടെ കാര്യത്തിലും ഇതുപോലെ ഗവൺമെൻറ് എന്നെ സമ്മർദ്ദത്തിലാത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചാൻസലർ സ്ഥാനത്ത് തുടരണമെന്ന് ആഗ്രഹമില്ല, അതുകൊണ്ട് ചാൻസലർ സ്ഥാനം തന്നെ മാറ്റിക്കോളൂ, എന്നിട്ട് മുഖ്യമന്ത്രി ആയിക്കോളൂ ചാൻസലർ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം കത്തിൽ രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചിരിക്കുന്നതാണ്, അദ്ദേഹം എടുത്തിട്ടുള്ളൊരു തെറ്റായ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമാപണം പരസ്യമായി നടത്താനുള്ള ഒരു മഗ്നാനിമിറ്റി, ഒരു വിശാല മനസ്കത ഗവർണർ കാണിച്ചു. അതിന് പകരം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടും അത് സംബന്ധിച്ചൊരു നിഷേധക്കുറിപ്പ് പോലും ഇറക്കാൻ പിന്നെ മുഖ്യമന്ത്രി ഇവിടെ തയ്യാറായിട്ടില്ല. പിന്നെ സോമൻ ചോദിച്ച അവസാനത്തെ ചോദ്യമുണ്ട്, എന്താണ് ഗവർണർ ഇങ്ങനെ മന്ത്രിസഭ പിന്നെ മുഖ്യമന്ത്രി പറയുന്നതിനെതിരായി തീരുമാനിക്കാൻ പറ്റുമോ? അവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് എന്താണ് സോമന്? ഈ സുപ്രീം കോടതിയുടെ വിധിയിലും പറയുന്നുണ്ട്, ഗവർണർ എന്നുള്ള നിലയിൽ ഗവർണർ പിന്നെ മന്ത്രിസഭയുടെ ആക്ട് ആൻഡ് എയ്ഡിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. പക്ഷേ ഗവർണർ എന്നുള്ള നിലയിൽ നിയമിക്കപ്പെടുന്ന സർവകലാശാലകളുടെ ചാൻസലർ, ആ സർവകലാശാലകളുടെ ചാൻസലർ എന്ന് പറഞ്ഞത് ഗവർണർ എന്നുള്ള നിലയിലാണ് നിയമിക്കുന്നതെങ്കിലും ഓരോ സർവകലാശാലയുടെയും ആക്ട് ഉണ്ട്, അവരുടെ സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, അത് പ്രകാരമാണ് ചാൻസലറായിട്ട് നിയമിക്കുന്നത്. ചാൻസലർ എന്നുള്ള നിലയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിന് മേലും
ഒരു അധികാര സ്ഥാപനത്തിനും ഇടപെടാനുള്ള ഒരു അവകാശാധികാരവും ഇല്ല എന്നും അങ്ങനെ ഇടപെട്ടാൽ അത് ഭരണഘടനാതീതമായിരിക്കുമെന്നും സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിന്മേലാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാട് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ലംഘനം നടന്നു എന്നുള്ള വാദം സേവ് കേരള ഫോറം ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങിവിടെ മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. മുഖ്യമന്ത്രി വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ഗവർണറെ കാണുന്നത് ഇത്തരം സമ്മർദ്ദം ചെലുത്താനല്ല. ഗോപിനാഥ് രവീന്ദ്രൻ എന്ന വൈസ് ചാൻസലർ വളരെ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കാൻ ചില ലോബികൾ ഇവിടെ ഇപ്പോഴും ശക്തമായി തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുന്നു. അതിനർത്ഥം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഗവർണറെ നേരിൽ കണ്ടപ്പോൾ തൻ്റെ നാട്ടുകാരനാണ് തൻ്റെ ജില്ലക്കാരനാണ് ഇദ്ദേഹം നല്ല കഴിവുള്ളയാളാണ് എന്ന ഒരു പരാമർശം നടത്തി കാണും. അത് തികച്ചും വ്യക്തിപരമായ ഒരു പരാമർശമായി നമുക്ക് കണ്ടുകൂടെ സമ്മർദ്ദം കവിഞ്ഞ്? അല്ല സുമനെ, ഞാൻ പറയുന്നത് ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത് സമ്മർദ്ദമാണ് എന്നുള്ളത് കൊണ്ട് മറ്റ് സർവകലാശാലകളുടെ കാര്യത്തിലും ഇതുപോലെ സമ്മർദ്ദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് ഗവർണർ. അത് കഴിഞ്ഞ് ഇതേ സർക്കാർ ഗവർണർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറുന്ന ബിൽ കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കാതെ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. അല്ല, ആ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അദ്ദേഹം എഴുതിയിട്ട് പറഞ്ഞു, എന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കോളൂ, നിങ്ങൾ വേണമെങ്കിൽ നിയമസഭ കൂടുന്നില്ലെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവന്ന് വേണമെങ്കിൽ ചെയ്തുകൊള്ളു. അപ്പോൾ നല്ലവനായ മുഖ്യമന്ത്രി അങ്ങ് മാറണ്ട എന്ന് തിരിച്ച്? അല്ല, ഞാനതാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് രേഖാമൂലം അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ബഹുമാനപ്പെട്ട ഗവർണർ, അങ്ങ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറരുത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങെടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കാനും നടപ്പാക്കാനും ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാറരുത്. അത് മുഖ്യമന്ത്രിയുടെ ഒരു വിശാല കാഴ്ചപ്പാടല്ലേ, നന്മയല്ലേ? അല്ല, അപ്പോൾ സ്വാഭാവികമായും എന്താ സംഭവിച്ചത്? സ്വാഭാവികമായും സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പിന്നെ മുഖ്യമന്ത്രിക്ക് പറയാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? നിങ്ങൾ ഇങ്ങനെ എന്നെപ്പറ്റി പിത്തറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ല. ഞാൻ ഗോപിനാഥ് രവീന്ദ്രൻ എൻ്റെ ജില്ലക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഞാനത് നിഷേധിക്കുന്നു. അതെനിക്ക് രേഖാമൂലം നിങ്ങൾ എഴുതി തന്നില്ല. അത് അബദ്ധമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ന് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസമാണ് പിന്നെ ഗവർണർ പറഞ്ഞത്. 9 തവണ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പിന്നെ സമ്മർദ്ദം ചെലുത്തുന്നു. അതിന് പിണറായി വിജയൻ മറുപടി നൽകിയിട്ടുണ്ട്, ഗവർണർ തന്നെ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കയ്യിൽ നിന്ന് ഒരു നിയമോപദേശം തൻ്റെ ഓഫീസ് വാങ്ങി ഗവർണറുടെ കയ്യിൽ കൊടുക്കുന്നത്. അതെ, ആ കൊടുക്കുന്നതുൾപ്പെടെ ഈ അടിസ്ഥാനപരമായി അതിനകത്തുള്ള പ്രശ്നം എന്താ സുഹൃമാനെ? അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഇത്രേ ഉള്ളൂ, മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരാളെ, മുഖ്യമന്ത്രിക്ക് സ്വാർത്ഥ താല്പര്യമുള്ള ഒരാളെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിയമിക്കണം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. പിന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി മുഖ്യമന്ത്രിയെ പിന്നെ ഇടപെട്ടുവെന്നും പറയില്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടെന്നും പറയില്ല, അഡ്വക്കേറ്റ് ജനറൽ ഇടപെട്ടുവെന്നും പറയില്ല. പക്ഷേ ഉന്നതമായ അധികാര സ്ഥാനത്തിരിക്കുന്നവരുടെ ഭരണഘടനാതീതമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമേ സുപ്രീം കോടതി പറയുള്ളൂ. അതാരന്വേഷിക്കണം ഇനി? ഞാനൊരു മിനിറ്റ്, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാമല്ലോ കെ എം മാണി രാജിവെച്ചു പോയപ്പോൾ കെ എം മാണി രാജിവെക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടാണോ? അല്ല. അതായത് വളരെ ദൂരെ കൂട്ടിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ സീസറുടെ ഭാര്യ അല്ലേ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള ഒരു പരോക്ഷ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എം മാണി രാജിവെച്ചു. ആ സ്ഥാനത്ത് ഇവിടെ കൃത്യമായി നടന്ന ഭരണഘടനാ വിരുദ്ധ ഇടപെടൽ എന്തായിരുന്നു എന്ന് പിന്നെ സുപ്രീം കോടതി പറയുകയാണ്. ആ ഭരണഘടനാ വിരുദ്ധ ഇടപെടലുകൾ നടത്തിയത് ആരാണ്? 1, മുഖ്യമന്ത്രിയാണ്. 2, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രേഖാമൂലം എഴുതി കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ ലീഗൽ ഒപ്പീനിയൻ എഴുതി കൊടുക്കുകയാണ്. അപ്പം ഒരു ഭരണഘടനാ സ്ഥാപനം വന്നിട്ട് തൻ്റെ ജില്ലക്കാരനാണെന്ന് പറയുന്നു, അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രേഖാമൂലം എഴുതി കൊടുക്കുന്നു, അതവർ നിഷേധിക്കുന്നില്ല. അഡ്വക്കേറ്റ് ജനറൽ രേഖാമൂലം എഴുതി കൊടുക്കുന്നു, അത് അഡ്വക്കേറ്റ് ജനറൽ. ഇതൊക്കെ കാലങ്ങളായി നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഈ ഇടപെടലുകളും വൈസ് ചാൻസലർമാരെ നിയമിക്കലും സെനറ്റിലേക്കുള്ള നോമിനേഷൻ. അല്ല സുമന, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണ്? അതൊക്കെ വാക്കാൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും വാക്കാലാണ് നടന്നിട്ടുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി ഈ സമയം വരെ അത് നിഷേധിച്ചിട്ടില്ല.
ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഗവർണർക്കെതിരെ മാനവേഷ കേസ് കൊടുത്തുകൂടെ? ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാനവേഷ കേസ് കൊടുത്തുകൂടെ? ഇവിടെ മാനവേഷ കേസ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതെ മുഖ്യമന്ത്രി കൊടുക്കില്ല, മുഖ്യമന്ത്രിയുടെ മകൾ കൊടുക്കില്ല, മകൻ കൊടുക്കില്ല, ഭാര്യ കൊടുക്കില്ല, മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യയുടെ അമ്മായി അച്ഛൻ കൊടുക്കില്ല, അവരാരും കൊടുക്കില്ല. വ്യക്തിപരമായൊരു പകയൊന്നും വെച്ച് അല്ല അവർക്ക് ആരോടും ഒരു പകയില്ല. പകയില്ലാത്തത് കൊണ്ടാണല്ലോ എട്ട് ദിവസം എന്നെ പിടിച്ച് ജയിലിലിട്ടത്. അതും പക കൊണ്ടൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഗവർണർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായിരുന്ന, അവിടെ നിന്ന് സ്വാധീനമുണ്ടായിരുന്ന, അവിടെ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട് സമ്മർദ്ദം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഈ ചാൻസലർ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ചുമ്മാ ഇരിക്കുന്ന ഒരാൾ എൻ്റെ ഇന്ന് ചാൻസലർ സ്ഥാനം മുഖ്യമന്ത്രി നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോളൂ എന്ന് പറയില്ലല്ലോ. അദ്ദേഹം നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ അതുപോലുള്ള ഒരു ഓൾ ഔട്ട് ആയിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ മാത്രമല്ല വേറെ ഒരുപാട് കാര്യത്തിൽ പിന്നെ ഉള്ള സമ്മർദ്ദങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. സിൻഡിക്കേറ്റിന്റെ നിയമനം, മറ്റ് വൈസ് ചാൻസലർമാരുടെ നിയമനം, ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ ഒരുപാട് ഇഷ്ടംപോലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി ഈ വൈസ് ചാൻസലറായിട്ട് ഇയാൾക്ക് പുനർനിയമനം കൊടുക്കുന്ന ആ തീരുമാനത്തിൽ ഭരണഘടനാതീതമായ നിയമവിരുദ്ധമായ ഇടപെടലുകൾ നടന്നുവെന്ന് ഞാൻ പറഞ്ഞ പോലെ അൺഇക്വോക്കലായിട്ടുള്ള അൺആംബിഗ്വസ് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നു. ആ നിലപാടെടുത്തപ്പോൾ ആ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഒന്ന് മുഖ്യമന്ത്രിയും ഒന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഒന്ന് അഡ്വക്കേറ്റ് ജനറലുമാണ്. അതുകൊണ്ടാണ് ആ മൂന്ന് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മൂന്ന് പേരും അവരെ ആ സ്ഥാനത്ത് നിന്ന് അവർ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയുണ്ട്. അവർ പക്ഷപാതിച്ചൽ വിത്ത് നോ ഫിയർ ഓർ എന്താണ് ഫെർവർ അല്ലേ, അല്ലെങ്കിൽ ഭയോ ഭക്തിയോ ഭീതിയോ അല്ലേ പാടില്ലെന്ന്. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് തൻ്റെ ജില്ലക്കാരനാണ് എന്ന് പറയുന്നത് ആ പക്ഷപാതിത്വമല്ലേ? അതുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മുൻപൊരിക്കൽ ഇ പി ജയരാജൻ രാജിവെച്ചൊരു സംഭവമൊക്കെ ഉണ്ട്. അതെ, ഇ പി ജയരാജനൊന്നും ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ രാജിവെക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇ പി ജയരാജന് ഒരു ബന്ധു നിയമനം, അതെ ഒരു അതെ അതിൻ്റെ പേരിലാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. അതുപോലെ തന്നെ കെ ടി ജലീലിൻ്റെ സ്ഥാനം പോയത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഞങ്ങൾ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കേരളത്തിലെ പ്രതിപക്ഷം എടുക്കുന്നൊരു നിലപാടുണ്ട്. അല്ല, അങ്ങ് ഉൾപ്പെടുന്ന ഈ സേവ് കേരള ഫോറം ഒരു നിവേദനവുമായി ഗവർണറെ കാണുന്നു. ഇപ്പോൾ നിവേദനം കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത് ഞങ്ങൾ ഗവർണറോട് തന്നെ നേരിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചു. ഗവർണർ ഇതിനകത്ത് എടുക്കാൻ പോകുന്ന ഒരു നടപടിയെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗവർണറോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണർ, ഞങ്ങളിതൊരു നടപടിക്രമം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ അങ്ങേ കണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതി ഞങ്ങളോട് ഇങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനം കാണിച്ചുവെങ്കിൽ അവരെയൊക്കെ നീക്കാനുള്ള നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ കേരള ഗവർണർക്ക് ഒരു പരാതി കൊടുത്തോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഹൈക്കോടതിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു നടപടിക്രമം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അങ്ങയെ കണ്ടത് എന്ന് കൂടി ഞങ്ങൾ ഗവർണറോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് വെറുതെ വിടില്ല എന്നാണോ? അല്ല, വെറുതെ വിടില്ല എന്നുള്ള വാക്കല്ല സോയ്മോൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുകയും ഭരണഘടനാ വിരുദ്ധമായി ഇടപെടുകയും സുപ്രീം കോടതിയുടെ കണ്ടെത്തലിന് വിരുദ്ധമായി ഇടപെടുകയും ചെയ്ത അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നീക്കാനുള്ള ചുമതല, പിന്നെ ആ ചുമതല എടുക്കേണ്ടവർ അതിൽ നിന്ന് അബ്ഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങ് സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവ്, ആ വിധി വളരെ വ്യക്തമാണ്. അപ്പോൾ താഴെ കോടതികളിലേക്ക് വരുമ്പോൾ താഴെ കോടതികളും സുപ്രീം കോടതിയുടെ ഈ വിധിയെ മറികടക്കാൻ അവർക്ക് കഴിയില്ല. ഒരു രാഷ്ട്രീയ സ്വാധീനം, ഭരണഘടനാപരമായ ഒരു സ്വാധീനം ഗവർണറുടെ മേൽ ഉണ്ടായി എന്ന് സുപ്രീം കോടതി സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് അതിന് ഉത്തരവാദി എന്ന് മാത്രം കണ്ടെത്തേണ്ട ഒരു ചുമതലയിലേക്ക് ഒതുങ്ങിയപ്പോൾ കാര്യങ്ങൾ. അല്ല സോമന, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു, ഗവർണർ ഇതിനകത്ത് എടുത്ത നിലപാടിനെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഗവർണർ തൻ്റെ ചുമതലയിൽ നിന്ന് അബ്ഡിക്കേറ്റ് ചെയ്തു, തൻ്റെ ചുമതല എടുത്ത് വേറൊരാളുടെ തലയിലോട്ട് വെച്ചു എന്നുള്ള നിലയിലുള്ള വിമർശനം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് ഗവർണർ പറയുന്നത് അത് ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തതിൻ്റെ പശ്ചാത്തലം ഇതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
സ്വാഭാവികമായും അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റം അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. ആ തെറ്റ് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അത് വേറെ കാര്യം സോയിമോനെ. സി, മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഈ നിലപാട് തെറ്റാണെന്ന് കേരളത്തിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കട്ടെ. അംഗീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തീരുമാനത്തിലേക്ക് പോകുമ്പോൾ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ മാത്രമല്ല, ഞങ്ങൾ ലോകായുക്തിയിലും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞങ്ങൾ വിജിലൻസിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് മിസ്യൂസ് ഓഫ് പവർ ഉണ്ട്. ഇതിൽ പിന്നെ തനിക്കിഷ്ടമുള്ള ആളെയാണ് മുഖ്യമന്ത്രി നിയമിച്ചിട്ടുള്ളത്. അല്ല, അങ്ങ് പറയുന്നതനുസരിച്ച് വിജിലൻസ് അല്ല ഇക്കാര്യത്തിൽ, സി ബി ഐ വരണ്ട. കാരണം ഗവർണർ ഉൾപ്പെടുന്ന കേസാണത്. അല്ല, ഗവർണർ ഉൾപ്പെടുന്ന കേസാണ് എന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഞാൻ വിയോജിക്കുന്നു. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ചെയ്തൊരു തെറ്റ് അയാൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായി, ഞാൻ സമ്മർദ്ദമുണ്ടായതുകൊണ്ടാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്, അതുകൊണ്ട് ഞാൻ ആ തെറ്റേറ്റു പറയുന്നു എന്ന് പറയുമ്പോൾ അയാൾ അവിടെ കുറ്റവിമുക്തനായി കഴിഞ്ഞു. കാരണം പരസ്യമായി അയാൾ പറയുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാളെ വൈസ് ചാൻസലറായി നിയമിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് മിസ്യൂസ് ഓഫ് പവർ ഉണ്ട്. ആ നിയമനം സുപ്രീം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ. അതെ, ആ നിയമനം സുപ്രീം കോടതി റദ്ദ് ചെയ്യുമ്പോൾ ആ നിയമനം, ആ തെറ്റായ നിയമനം പിന്നെ നടത്തിയവരാരാണെന്നുള്ളത് കണ്ടുപിടിക്കപ്പെടണ്ടേ. ഇപ്പോൾ പ്രിയാ വർഗീസിൻ്റെ നിയമനം തെറ്റാണെന്ന് കോടതി പറഞ്ഞു. സ്വാഭാവികമായും പ്രിയാ വർഗീസിൻ്റെ നിയമനം തെറ്റാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ നിയമം പിന്നെ നടപടി എടുത്തവർ അവർ നിയമത്തിന് മുന്നിൽ വരണ്ടേ. സ്വാഭാവികമായും പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള ഇയാളുടെ നിയമനം റീഅപ്പോയിൻമെൻറ്റ് റദ്ദാക്കി. അപ്പോൾ ആരാണ് ഇത് റീഅപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം? റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് ആരാണ്? റീഅപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ട ഇടപെടൽ ഭരണഘടനാ അതീതവും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കല്ലേ. സ്വാഭാവികമായും അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് വരണ്ടേ. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്, കെ പി സി സി നേതൃത്വമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സേവ് കേരള ഫോറെടുക്കുന്നത് അത്ര ശരിയാണോ? അല്ല സേമന, ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് കെ മുരളി കെ സുധാകരനും പറഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്തെന്നറിയാമോ? അയാൾ യു ഡി എഫിൻ്റെ ഒരു ഓൺലൈൻ യോഗം വിളിക്കുകയാണ്. യു ഡി എഫിൻ്റെ ഒരു ഓൺലൈൻ യോഗം വിളിച്ചിട്ട് അയാൾ എന്താ പറയുന്നറിയാമോ? മുഖ്യമന്ത്രി രാജിവെക്കേണ്ട. അതിലൊരു രാഷ്ട്രീയമില്ലേ, ഗവർണർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചാൽ അത് ബി ജെ പി മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല സോയിമോനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഗവർണർ ഒരു ഘടകമല്ല. പിന്നെ ഗവർണർ, ഇപ്പോൾ ഇരിക്കുന്ന ഗവർണർ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ബി ജെ പി എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് ഗവർണർ പോകുന്നത് എന്നുള്ള ആരോപണവും ആക്ഷേപമൊക്കെ ഞങ്ങൾക്കും ഉണ്ട്. അതിലൊന്നും യാതൊരു തെറ്റും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളിവിടെ കാണുന്നത് എന്താണ്? ഞങ്ങളിവിടെ കാണുന്നത് സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ, സുപ്രീം കോടതിയുടെ ചില ഫൈൻഡിങ്സ്. ആ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാനമാണ് ഗവർണർ. ആ ഗവർണർ എടുക്കേണ്ട നിലപാട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഏറ്റവും വലിയ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്ന് യു ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കുകയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള അനൗദ്യോഗിക വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള അനൗദ്യോഗിക വിവരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്നുള്ള തീരുമാനം പിന്നെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് എടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് പി കെ കുഞ്ഞാലിക്കുട്ടി വഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൻ്റെ യോഗം വിളിച്ചിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്നുള്ള തീരുമാനം എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുള്ളത്? അതിൻ്റെ യുക്തി എന്താണ്? അതിൻ്റെ സെൻസ് എന്താണ്? അത് ജനങ്ങളോട് പറയാൻ പ്രതിപക്ഷ നേതാവിന് ബാധ്യതയില്ലേ? എന്നിട്ട് ഈ സുപ്രീം കോടതി തീരുമാനപ്രകാരം ഏറ്റവും ആദ്യം രാജിവെച്ചു പോകേണ്ടത് പിന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഒരു കത്ത് കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ എന്താണ് നമ്മൾ പറയുക, എന്ത് പേരാണ് വിളിക്കുക എന്നെനിക്ക് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി വി ഡി സതീശൻ എന്ന് മാത്രമേ വിളിക്കേണ്ടതുള്ളൂ എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ വിഷയവും കൂടി കേരള പിന്നെ സേവ് കേരള ഫോറം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അവരുടെ റോളിൽ നിന്ന് അബ്ഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സേവ് കേരള ഫോറം ഈ വിഷയവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ആരെങ്കിലും വരിഞ്ഞു മുറുക്കുക അങ്ങനത്തെ വിഷയമൊന്നുമല്ല. പക്ഷേ ഈ വിഷയത്തിൽ എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ
വഴികളും തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ ലോകായുക്തയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ സ്വയമന പറഞ്ഞിട്ടുള്ളത്, സേവ് കേരള ഫോറം ഒരു അഭിഭാഷകരുടെ ഒരു സെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-25 അഭിഭാഷകർ സംസ്ഥാനത്തു നിന്നൊട്ടാകെ ആ ലീഗൽ സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൽ വളരെ സീനിയറായിട്ടുള്ള ആളുകളുണ്ട്. അതായത് വിൻസൻ പാനിക്കുളങ്ങരെന്ന് പറയുന്ന കേരളത്തിലെ എക്കാലത്തെയും ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു അഭിഭാഷകനുൾപ്പെടെ സുപ്രീം ഹൈക്കോടതിയിൽ ഏതാണ്ട് 33 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഒരു പത്മനാഭൻ എന്ന് പറയുന്നൊരു നായർ എന്ന് പറഞ്ഞൊരു അഭിഭാഷകനുൾപ്പെടെ ഒട്ടേറെ അഭിഭാഷകർ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ആ വക്കീലന്മാരുടെ പാനലിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ സർക്കാരിൻ്റെ എല്ലാ ജനവിരുദ്ധ നിലപാടുകളെയും അതാതു സമയത്ത് തന്നെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് അതിനെതിരെ പോരാടാനുള്ള ഒരു തീരുമാനവും സേവ് കേരള ഫോറം എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം ജനങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സേവ് കേരള ഫോറം പ്രസ്താവനയിൽ മാത്രം തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നില്ല, ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നു. ഈ കേസ് വിജയിക്കുമോ, എന്താണ് പ്രതീക്ഷ? ഇല്ല, അതെ, ഞാൻ പറഞ്ഞില്ലേ സോയിമോനെ, ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ് സോയിമോനെ, സുപ്രീം കോടതി അസന്നിഗ്ധമായി ചില ഫൈൻഡിങ്സും നടത്തിയിട്ടുണ്ട്. ആ ഫൈൻഡിങ്സിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ ഹൈക്കോടതി തന്നെയാണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു മന്ത്രി രാജിവെച്ചു പോയത്. അപ്പോൾ ഹൈക്കോടതി എന്തെങ്കിലും പരാമർശം നടത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അല്ല, അത് വളരെ നിർണായകമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോരാട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പോരാട്ടത്തിൽ ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ ലോകായുക്തയുടെ മുന്നിൽ തന്നെ പോകുന്നതിന് ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയാമോ? ലോകായുക്തയുടെ ചിറകരിയാനുള്ള ബില്ല് ഗവർണർ പ്രസിഡന്റിന് വിട്ടുകഴിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ ലോകായുക്തയുടെ ബില്ല് അത് സെക്ഷൻ 14 മറ്റോ റദ്ദാക്കാനുള്ള ഒരു ബില്ലായിരുന്നല്ലോ, ആ ബില്ല് ഇനിയിപ്പോൾ ഗവർണറുടെ മുമ്പിൽ കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോകായുക്തയ്ക്ക് തീരുമാനം എടുക്കാൻ വേണമെങ്കിൽ, കാരണം അവരുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുപോലെയുള്ള വിഷയങ്ങൾ, ഇതിൻ്റെ കാരണം എന്താണെന്നറിയോ സോമനെ, കഴിഞ്ഞ 2 വർഷക്കാലമായി ഈ ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും ഒരു വിഷയം കോടതി കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനൂടെ കഴിഞ്ഞിട്ടുണ്ടോ? ഈ AI ക്യാമറയുടെ ഒരു വിഷയം മാത്രമാണ് കൊണ്ടുവന്നത്. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൂടെ കൊണ്ടുവന്നിട്ട് അത് കോടതിയിൽ വന്നിട്ട് എത്ര കാലമായി സോമനെ? മാസങ്ങളായി. ഒരനക്കവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങളെ സേവ് കേരള ഫോറത്തിൻ്റെ ലീഗൽ ടീം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധമായിട്ടുള്ള ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കും ഞങ്ങൾ സേവ് കേരള ഫോറത്തിൻ്റെ ലീഗൽ സെല്ല് സഹായം നൽകാൻ തയ്യാറായിരിക്കും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആ നിലയിൽ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക്, കാരണം നമുക്കറിയാമല്ലോ VS അച്യുതാനന്ദൻ്റെ കാലത്തൊക്കെ VS അച്യുതാനന്ദൻ ഏറ്റവും വലിയ വിജയം നേടിയത് നിയമ പോരാട്ടത്തിലൂടെയായിരുന്നു. ആ നിയമ പോരാട്ടം ശക്തമായി സുസജ്ജമായും സുശക്തമായും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സേവ് കേരള ഫോറം തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങയുടെ പ്രതികരണങ്ങളൊക്കെ വീഡിയോകളും പ്രസ്താവനകളുമായി കലാകാലങ്ങളായി അങ്ങയുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നു. അത്തരം മാർഗങ്ങൾ ഉപയോഗിച്ച് സ്വസ്ഥമായി ജീവിച്ചുകൂടെ, അതിന് പകരം സേവ് കേരള ഫോറം തുടങ്ങി സർക്കാരിനെതിരെ ഒരു പ്രതിരോധം തീർക്കുന്ന പോരാട്ടവുമായി ഇറങ്ങുന്നു. മറുവശത്ത് ഏറെ ശക്തിയുള്ള ഒരു പാർട്ടി സംവിധാനമുണ്ട്, ഭരണമുണ്ട്, പണമുണ്ട്, റിസർവ് ഗുണ്ടകളുണ്ട്. ഇതൊരു അപകടം പിടിച്ച വഴിയല്ലേ? അല്ലെ സ്വയമാണ്, ഇംഗ്ലീഷിൽ ഞാനൊരു ഇംഗ്ലീഷ് വാക്കും കൂടി ഉപയോഗിക്കുകയാണ്, ഈ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉപയോഗമുണ്ട്. ഞാനതിൻ്റെ മലയാളം പറയുന്നില്ല, അത് കേൾക്കുന്നവർക്കൊക്കെ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്കാണ് ഞാൻ കടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന പോലെ സോയിമോൻ പറഞ്ഞതുപോലെ ഒരു സേഫ് സോണിലൂടെ പോയിക്കൂടായിരുന്നോ എന്നാണ് സോയിമോൻ ചോദിക്കുന്നത്. അതിൽ ഞാൻ സോയിമോനോട് എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെ പോകുന്നതിലായിരിക്കാം ഒരുപക്ഷെ സോയിമോനും കൂടുതൽ താല്പര്യം. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. പക്ഷേ സോയിമോനെ ഞാൻ പറയട്ടെ, അങ്ങനെ അങ്ങ് പോകുന്നതിലൊരു കാര്യമില്ല സോയിമോനെ. കാരണം ഒരു ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു സിസ്റ്റമിക് ചേഞ്ച് ഉണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാനൊരു മാധ്യമപ്രവർത്തക, സോയിമോനെ പോലൊരു മാധ്യമപ്രവർത്തകനല്ല ഞാൻ. ഈ സമൂഹത്തിൽ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ആ നിലയിൽ ഈ വീഡിയോകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല.
വീഡിയോകൾ ചെയ്ത് മുന്നോട്ട് പോയ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടം കഴിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഏതാണ്ട് 1000 വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞു, ഏതാണ്ട് 125,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ കഴിഞ്ഞു. ടോട്ടൽ വ്യൂസ് തന്നെ ഏതാണ്ട് ഇപ്പോൾ രണ്ടേമുക്കാൽ കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഞാൻ ജനങ്ങൾക്ക് നൽകിയത് അവർ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. പക്ഷേ സോയ്മൻ പറഞ്ഞതുപോലെ വളരെ അപകടം പിടിച്ച ഒരു മേഖലയിലേക്കാണ് ഞാൻ കടന്നിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബോധ്യവും എനിക്കുണ്ട്. അതിൻ്റെ അതെന്താണ് അപകടം എന്നുള്ളത് സംബന്ധിച്ചതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആളുകളെ വെറുതെ ടെൻഷൻ അടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതാണ്ട് ഒരു മാസക്കാലത്തെ സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തനം തന്നെ വലിയ ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക് സേവ് കേരള ഫോറത്തിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് എന്നും, സേവ് കേരള ഫോറം എന്ന് പറഞ്ഞ ഈ സംഘടന അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഒരു പക്ഷേ ഭാവിയിൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സംഘടന കടന്നു പോയാൽ പോലും അത്ഭുതപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ചെറിയ കാലഘട്ടത്തിനിടയിൽ ഈ സംഘടനയുടെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി, ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം. അങ്ങേക്ക് എല്ലാ ആശംസകളും.